Hello friends, pudhiya video ilekku ellavarkkum swagatham. Innu njangal vannittullathu Malappuram jillayile Olur, njangal naadine adu thanne. Nammal kaiyinjoru video nammala naattil enna vattathaanulla oru veedu kaanichittundayirunnu. Appo adinodu chernittu enna vera sthalam nammala naattil enna korchoru alle oru 500 meter ullu alle. Athra ullu. അപ്പോൾ അവിടെയുള്ള ഒരു വിശേഷങ്ങളുമായിട്ടാണ് ഓണർ പേര് വിശ്വനാഥൻ ഓമന എന്നിവരാണ് വീട്ടുകാർ. ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് വീടിന്റെ എലിവേഷം വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു വീട് ഇതുവരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അതെ, യൂറോപ്യൻ സ്റ്റൈലുള്ള ഒരു വീട് നമ്മളെ ഫസ്റ്റത്തെ അനുഭവമാണ്. സാധാരണ നമ്മള് വീടിന്റെ ജനവാതിലും അതുപോലെ തന്നെ ഡോറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വുട്ടച്ചാണ്, ഫുള്ള് വൈറ്റ് ആണ്. വൈറ്റ്, അതെ അതെ. പക്ഷേ ബോറൊന്നും തോന്നിക്കണില്ല, നല്ല ഭംഗിയുണ്ട്. വീട് നിൽക്കുന്നത് 15 സെന്റാണ്. ടോട്ടൽ 50 സെന്റിൽ കൂടുതൽ ഉണ്ടെങ്കിലും വീട് നിൽക്കുന്നത് 15 സെന്റിലാണ്. നമുക്ക് വീടിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണാം, വിവരിച്ച് കാണിച്ചു തരാം. അതിന്റെ മുമ്പ് നിങ്ങൾ എന്താണ്, അതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീട് നിർമ്മാണവുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞങ്ങളെ ചാനലിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഞങ്ങൾ കാണിച്ചു തരും. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോയുമായി ഞങ്ങൾ മുന്നോട്ട് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ ഭാഗത്താണ്. ഗേറ്റ് നോക്കുകയാണെങ്കിൽ ജി ഐയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. രണ്ട് കളറിൽ, അതായത് ഒരു വുട്ടച്ച് അതേപോലെ തന്നെ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. ഇതും ജി ഐ എന്നാണ് പെയിൻറ് നൽകിയത് കേട്ടോ. ഇപ്പോൾ രണ്ട് രൂപത്തിലാണ് ഇവിടെ ഗേറ്റ് വന്നിട്ടുള്ളത്. ഒന്ന് വിക്കറ്റ് ഗേറ്റും ഒന്ന് നോർമലായിട്ട് സാധാ ഒരു വണ്ടിയൊക്കെ വരാൻ പാകത്തിനുള്ള ഗേറ്റാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ നല്ല ഭംഗിയിൽ, നമ്മൾ നേരത്തെ യൂറോപ്യൻ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയിലുള്ളൊരു കാഴ്ചയാണ്, ഒരു എലിവേഷനാണ് ഇവിടെ കാണുന്നത്. ഞാൻ അവിടെ നിന്ന് മുറ്റത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താന്തൂർ സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ നല്ല മുറ്റൊക്കെ നൽകിയിട്ടാട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളെ രണ്ടാൾക്കാർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാ നല്ല മുറ്റൊക്കെ നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എലിവേഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറാമിക് ഓടാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെ കേട്ടത്, നമ്മളെപ്പോഴും പറയലുണ്ട്. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ എലിവേഷൻ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആ സർക്കിളിലുള്ള സംഭവമാണ്, പിന്നെ അതേപോലെ തന്നെ ആ ലൈറ്റ്, പിന്നെ ഒന്ന് ക്ലാഡിംഗ് സ്റ്റോണ് കേട്ടോ. നല്ല ഭംഗിയിലാണ് ഈ എലിവേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ പോർച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേറെ വീടിനോട് ചേർന്നിട്ടല്ലാതെ വേറെ തന്നെ ആയിട്ടാണ് പോർച്ച് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല നീളത്തിലും വീതിയിലുള്ളൊരു പോർച്ചാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് മുറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിയൊക്കെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആളുകൾക്ക് നിൽക്കാൻ പറ്റിയ രൂപത്തിലാണ് മുറ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ 3-4 സൈഡും ഈ ഒരു രൂപത്തിൽ തന്നെ മുറ്റമുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. സ്റ്റെപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെപ്പോത്ര ലെതർ ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ വീടിൻ്റെ ഫ്ലോറ് അല്ലെ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കട്നി മാർബിളാണ് നൽകിയിട്ടുള്ളത്. ഏകദേശം ഒരു 115 രൂപയോളം സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന മാർബിളാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പുറത്തുനിന്ന് ജി ഐൻ്റെ ഒരു വർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എലിവേഷൻ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് വാളിൽ തന്നെ ഒരുപാട് ഗ്രൂസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാധാരണ നമ്മൾക്ക് ഒരു വുട്ടച്ചിലുള്ള ഡോറ് വിൻഡോസൊക്കെയാണ് കാണലുള്ളത്. പക്ഷേ ഇത് പക്ക വൈറ്റ് ആയിട്ടുള്ള രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ വീതി നോക്കുകയാണെങ്കിൽ ഒരു 2 മീറ്റർ വീതിയിലുള്ള വീതിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ക്വാർട്ടിയാട് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഷൂറാക്കാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം. സീലിങ്ങിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെ വന്നിട്ടുള്ളതെന്നുള്ളത് നോക്കട്ടോ. ഈ സിറ്റ് ഔട്ടിൻ്റെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ട് ഉള്ളൊരു രൂപത്തിൽ ഒരു വുട്ടച്ച് വരുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. വിനീർ ആട്ടോ ആ നൽകിയിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. ഫ്രണ്ട് ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുളാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, നല്ലൊരു ഭംഗിയിലുള്ള ഒരു ഡിസൈനാട്ടോ. ഇപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി വന്നാൽ ചെറിയൊരു ഫോയറിലേക്കാണ് എത്തുന്നത്. ഈ ഫോയറിന് റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ലിവിംഗ് റൂം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു വുഡ് കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വിനീറിലാട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് നല്ലൊരു വലിയൊരു വാൾ മോഡൽ നൽകിയിട്ടുണ്ട്. ഇരു സൈഡിലായിട്ട് രണ്ട് പർഗോള നൽകിയിട്ടുണ്ട്. അവിടുന്ന് ഈ ഒരു റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇതിൻ്റെ ലിവിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഓപ്പണിങ് ജസ്റ്റ് നല്ല ഭംഗിയിൽ പാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
പിന്നെ ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ സൈസ് 4x22x3x37 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഓക്കെ, റോമൻ കർട്ടനാണ് നൽകിയിട്ടുള്ളത്. രണ്ട് സൈഡിലായിട്ട് നല്ലൊരു എഡിസൺ ബെള്ളൊക്കെ ഹാങ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ സീലിംഗിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വിനീർ തന്നെയാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. സോഫ ഈ രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. ഒരു വെൽവെറ്റ് പോലുള്ളൊരു മെറ്റീരിയൽ ആട്ടോ. നല്ലൊരു ടീപ്പോയി നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ഈ ഒരു റൈറ്റ് സൈഡിലേക്കായിട്ട് ഒരു ചെറിയൊരു വാൾ മോഡലും നൽകിയിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് റൂമിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ഡൈനിങ് സ്പേസും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഫാമിലി ലിവിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫാമിലി ലിവിങ്ങിലാണ് ഇവർ ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞ പോലെ തന്നെ 4x22x4 ഇതിൻ്റെ സൈസ് വരുന്നത്. ഇതൊരു ഡബിളായിട്ടിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ സീലിംഗിൽ കാണുന്നത് മൊത്തത്തിൽ വിനീറാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്തും ഞാൻ എടുത്തു പറഞ്ഞില്ല, എല്ലായിടത്തും വിനീർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടി വി യൂണിറ്റിൻ്റെ വരുന്നത് നല്ല നീളത്തിലുള്ളൊരു ടി വി യൂണിറ്റ് കാര്യങ്ങളായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു എൽ ഷേപ്പിലായിട്ട് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വാൾ മോഡൽ ഈ ഒരു രൂപത്തിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയും ചെറിയൊരു ടീപ്പോയി കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു പാർട്ടീഷൻ കണ്ടോ. ഓക്കെ, നല്ല ഭംഗിയിലുള്ളൊരു പാർട്ടീഷൻ കേട്ടോ. പിന്നെ അവിടെ ഇവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്കായിട്ട് നല്ല നീളം കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസാണ് നൽകിയിട്ടുള്ളത്. ടേബിള് നോക്കുകയാണെങ്കിൽ ഒരു 8 പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിൽ മിൽക്കി വൈറ്റ് ഗ്ലാസ് ടേബിൾ ടോപ്പായിട്ട് വരുന്ന രൂപത്തിലാണ് അത് നൽകിയിട്ടുള്ളത്. മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്പോട്ട് ലൈറ്റ്, നല്ല നീളം കൂടിയിട്ടുള്ള രണ്ട് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. അവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബേ വിൻഡോൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ നിന്നിട്ട് നമുക്കിങ്ങനെ ഒരു ബുക്സൊക്കെ വായിക്കാൻ പറ്റിയ രൂപത്തിൽ നല്ല അറേഞ്ച്മെൻറ്റ്സ് ആട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയിൽ പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒരു പ്രയറിൻ്റെ ഒരു ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പി വി സി ബോർഡിൽ സി എൻ സി കട്ടിങ് നൽകിയതാട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. പിന്നെ നമ്മൾ പ്രയർ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ പ്രയറിൻ്റെ ഏരിയയിൽ എപ്പോഴും വെളിച്ചെണ്ണൊക്കെ വീഴാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇത് മുകളിൽ ഗ്രാനൈറ്റാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ തുടച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് ഒരു ബെഡ്റൂമും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഇവിടുത്തെ രണ്ട് മക്കളെ ഫോട്ടോസാണ് കേട്ടോ. ഓക്കെ, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴെയാണ് വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സെറാന്ന് പറഞ്ഞ കമ്പനീൻ്റെ വാഷ് ബേസിൻ കൗണ്ടറാണ്. ഇത് ഗ്രാനൈറ്റാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല ഭംഗിയിലുള്ള ക്ലാഡിങ് ടൈല് നൽകിയിട്ടുണ്ട്. പിന്നെ മിററ്. പിന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴായിട്ട് സ്റ്റോറേജ് സ്പേസ്, ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു വാളിൽ ജസ്റ്റ് ഡി ബി ബോക്സ് വെക്കാനുള്ളൊരു ഏരിയ ആയിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ അവിടെ കണ്ട അതേ ഒരു രൂപത്തിലുള്ള വാൾ മോഡൽ പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കാണും മറ്റൊരു ബെഡ്റൂം വരുന്നത്. പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു സംഭവമാണ് എന്താ. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് വെറൈറ്റി കാര്യങ്ങളൊക്കെ കാണിച്ചന്ന് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു വെറൈറ്റിയാണ്. ഒന്നാമത്തെ കാര്യം ഈ ഒരു വാള് മൊത്തത്തിലായിട്ട് വിൻഡോസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് സെൻട്രലിൽ ഡോറ് തുറന്നാൽ ഓ ഒരു ലോകട്ടോ. നല്ല ഭംഗിയിലുള്ളൊരു കോർട്ട്യാർഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഫിഷ് പോണ്ട് നൽകിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് അതിൻ്റെ മുകളിൽ ടഫൻ ഗ്ലാസ് ജി ഐ ഫ്രെയിമിൽ ടഫൻ ഗ്ലാസ് നൽകിയതാണ്. പിന്നെ ടെറാക്കോട്ട ജാളി വർക്ക്. ഓക്കെ, നല്ല തണുപ്പാണ്. രാത്രിയൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പാവും കേട്ടോ. ആ ഒരു ടെറാക്കോട്ട ജാളി വർക്കിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട് കാറ്റ് വന്നിട്ട് നല്ലൊരു ഫീലിംഗ് ആവും. അതാ നല്ല ഇൻഡോർ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഈ പ്ലാന്റ്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവർ പോളി കാർബൺ ഷീറ്റാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളിങ്ങനൊരു സ്പേസ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഇത്രയും ഭംഗിയിലാണ് ഈ സംഭവം ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഭംഗിയിലുള്ള ഒരു ഡിസൈന് നിങ്ങൾ കണ്ടു കഴിഞ്ഞ്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ബാക്കിയുള്ളത് 2 ബെഡ്റൂം 1 കിച്ചൺ ആണ്.
ഇപ്പോൾ ഫസ്റ്റ് ബെഡ്റൂം ഇവരെങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. ഈ ഒരു ഭാഗത്തേക്കാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നല്ല നീളം കൂടിയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 470 അതേപോലെ തന്നെ 4 മീറ്ററാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഒരു കിങ് സൈസ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് സൈഡ് ടേബിള് നൽകിയിട്ടുണ്ട്. ആ ഒരു സീലിംഗിൽ നിന്ന് വരുന്ന വിനീർ വർക്ക് ഹെഡ് ബോർഡിലേക്കും വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് PVC ബോർഡിൽ CNC കട്ടിങ് നൽകിയതാണ്. 2 സൈഡിലായിട്ട് സിംഗിൾ കള്ളി വിൻഡോ നൽകി, അതും റോമൻ കർട്ടനാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു കർട്ടനും നൽകിയിട്ടുണ്ട്. അവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്കാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിനോട് ചേർന്നിട്ട് തന്നെ ഒരു വർക്ക് ഇൻ സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്കാണ് ഡ്രസ്സിംഗ് റൂം വന്നിട്ടുള്ളത്. നല്ലൊരു ഒരു നീളം കൂടിയിട്ടുള്ള ഒരു ഗ്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള ടൈലിൻ്റെ കളർ കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ ബാത്റൂം എപ്പോഴും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം വെറ്റ് ഏരിയ, പിന്നെ ഡ്രൈ ഏരിയ, പിന്നെ വാഷ് ബേസിൻ വെക്കാനൊരു ഏരിയ. ഈ ഒരു 3 സെറ്റപ്പ് കേട്ടോ, നമ്മൾ ഈ ഒരു 3 രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 220 സെൻറ്റിമീറ്റർ നീളം, അതുപോലെ തന്നെ 160 സെൻറ്റിമീറ്റർ വീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അവിടെ നിന്നും ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രെയറിൻ്റെ ഒരു ഏരിയ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതിനോട് ചേർന്നിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസും നമ്മൾ നേരത്തെ കണ്ട അതേ ബെഡ്റൂമിൻ്റെ സൈസ് തന്നെയാണ്. 4.7x4 മീറ്റർ ആണ് വരുന്നത്. ഒരു കിങ് സൈസ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇരു സൈഡിലായിട്ട് സൈഡ് ടേബിള് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെഡ് ബോർഡിനോട് ചേർന്നിട്ട് മുകളിലേക്കായി കണ്ട് വിനീർ വർക്ക് തന്നെയാണ് നൽകിയിട്ടുള്ളത്. 2 സൈഡിലായിട്ട് സിംഗിൾ കള്ളി വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കായിട്ട് ട്രാക്ക് കർട്ടനാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാക്ക് കർട്ടൻ. ഓക്കെ, ആ ഒരു ഡിസൈനാണത്. ഈ ഒരു ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സീലിങ്ങിലേക്ക് ഇവിടെയും ആ ഒരു വുഡ് കളറ് കൊണ്ടുവന്നിട്ടുണ്ട്. വാർഡ്രോബ് ഒരു വുഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വർക്ക് ഇൻ സ്പേസ് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുള്ളത്. നമ്മൾ ആ ഒരു റൂമിൽ കണ്ട അതേ ഒരു രൂപത്തിൽ തന്നെയാണ് ഡ്രസ്സിങ് റൂം വന്നിട്ടുള്ളത്. വാർഡ്രോബ് ഒരു വൈറ്റ് കളറാണ്. ഇതിൽ PVC ബോർഡിൽ പെയിൻറ്റ് നൽകിയതാണ്. ഓക്കെ, പിന്നെ നല്ല നീളത്തിലുള്ളൊരു ഗ്ലാസും നൽകി, മിററും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിങ് റൂമിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലേക്ക് കയറുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു ബാത്റൂമിൽ കണ്ട അതേപോലെ തന്നെ ടൈലിൻ്റെ കളർ കോമ്പിനേഷനും, പിന്നെ അതേപോലെ തന്നെ കളർ കോമ്പിനേഷനും മാറ്റുണ്ടെങ്കിലും ടൈലിൻ്റെ സൈസൊക്കെ ആ ഒരു റൂമിൽ കണ്ട അതേ ഒരു രൂപത്തിൽ തന്നെയാണ്. അതിൻ്റെ ഫിറ്റിങ്സ് കൊടുത്തതൊക്കെ ആ ഒരു റൂമത്തിൽ തന്നെയാണ് കേട്ടോ. അതുപോലെ ഈ ഒരു ബാത്റൂമിൽ ഷവർ സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിംഗിൽ നിന്ന് താഴേക്ക് വെള്ളം വീഴുന്ന രൂപത്തിലാണ് ഷവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കാണിച്ച ബാത്റൂമിലൊക്കെ വാളിൽ നിന്ന് വീഴുന്ന രൂപത്തിലായിരുന്നു, പക്ഷേ ഇത് ജസ്റ്റ് സീലിംഗിൽ നിന്ന് വീഴുന്ന രൂപത്തിലാണ് ആ ഒരു ഷവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകാനുള്ളത്. നേരെ വന്നു കഴിഞ്ഞാൽ സ്റ്റെയറിൽ ഹാൻഡ് റെയിൽ ഇരുളാണ് നൽകിയിട്ടുള്ളത്, ടെഫൻ ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ സ്റ്റെപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെപ്പോത്ര ലെതർ ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ നൽകിയിട്ടുള്ളത്. ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല നീളത്തിലുള്ള ഒരു 1.5 അല്ലെങ്കിൽ 2 മീറ്റർ വീതിയിലുള്ളൊരു ലാൻഡിങ്ങിലെത്തി. ഈ ഒരു ലാൻഡിങ്ങിൽ ഡൈനിങ് ഹാൾക്ക് നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ വിഡ്ത്തിൽ ഒരു വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാൻഡിംഗ് ഒന്ന് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ലെപ്പോത്ര ലെതർ ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത്. ഇതൊന്നും നല്ല ഗ്രിപ്പും കാര്യങ്ങളും ആട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇതാ മുകളിലത്തെ അപ്പർ ലിവിങ് സ്പേസ് ആട്ടോ. ഇവിടെ ചെറിയൊരു ഫോയർ എന്നുള്ള രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഇൻറ്റീരിയറിൽ ഇങ്ങനെ ഒരു പാർട്ടീഷൻ വരെ കൊണ്ടുവന്നു കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ താഴെ കാണിച്ച അതേപോലെ തന്നെയാണ് ബെഡ്റൂം. അതിൻ്റെ നേരെ മുകളിൽ തന്നെയാണ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഈ ഒരു ഭാഗത്തേക്കും ഒന്ന് മറ്റൊരു ഭാഗത്തേക്കും എന്നുള്ള രൂപത്തിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഒരു വുഡ് കളറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു വാളിലേക്ക് ചെറിയൊരു പ്രൊഫൈൽ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതാ ഒരു ഡബിൾ ലൈറ്റിലാണ് ഇത് ഡിസൈൻ ചെയ്തത്. നമ്മൾ നേരത്തെ ഒരു ഫാമിലി ലിവിങ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ നേരെ മുകളിൽ വരുന്നൊരു ഏരിയ കേട്ടോ. ഓക്കെ, നല്ലൊരു ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ താഴെ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റാണത്.
ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇവർ ഒരു ലൈബ്രറി സെറ്റപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഇൻറ്റീരിയറിൽ ഇങ്ങനെ ഒരു 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 ഡിസൈൻ ഇവർ കൊണ്ടുവന്നതാണ്. നമുക്ക് ഏതായാലും ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നിന്നും ഈ ഒരു ബെഡ്റൂം നമ്മൾ താഴെ രണ്ടാമതായി കാണിച്ച ബെഡ്റൂമിൻ്റെ നേരെ മുകളിലുള്ള ഒരു ബെഡ്റൂമാണ്. കോട്ട് നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ വാള് നോക്കുകയാണെങ്കിലും ഒരേ ഒരു കളർ തീമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു സ്കൈ ബ്ലൂ, അതായത് ഒരു ഓഫ് സ്കൈ ബ്ലൂ എന്നുള്ള രൂപത്തിലാണ് ഈ ഒരു വാളായാലും അതേപോലെ തന്നെ കോട്ടായാലും സൈഡ് ടേബിളായാലും എല്ലാതും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിങ് സൈസിൽ പെട്ടുന്ന കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് സീലിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മിനിമലായിട്ടുള്ള സീലിങ്ങാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ താഴെ കാണിച്ച അതേപോലെ തന്നെയുള്ള ട്രാക്ക് കർട്ടനാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്കാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ കളറും നേരത്തെ കണ്ട അതേ ഒരു കളർ തന്നെയാണ്. ഇവിടെ ഒരു ചെറിയൊരു വർക്കിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ബാത്റൂമിൻ്റെ ടൈലിൻ്റെ കളർ കോമ്പിനേഷനാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ പറഞ്ഞ അതേ സൈസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലൈബ്രറി സെറ്റപ്പ് കാണിച്ചു തന്ന ആ ഒരു ഭാഗത്താണ്. ഇവിടെ ഇവർക്ക് ഇവിടുത്തെ ഒരു മോള് ബി ആർക്കിനെ പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്റ്റഡി ഏരിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം കാണുകയാണ്. ഓക്കെ, നല്ലൊരു ഭംഗിയുള്ള ബെഡ്റൂം അല്ലേ. ഒരു ഫുള്ളായിട്ട് വൈറ്റ് തീമിൽ വരുന്ന ബെഡ്റൂമാണ്. സീലിംഗ് ആയാലും അതേപോലെ തന്നെ കോട്ട്, സൈഡ് ടേബിൾ എല്ലാതും ഒരു വൈറ്റ് തീമിൽ വരുന്നതാണ്. കർട്ടൻ പോലും ആ ഒരു വൈറ്റ് തീമിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സൈസും എല്ലാ ബെഡ്റൂമും ഒരേ സൈസിൽ തന്നെയാണ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു ഗിറ്റാറ് ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാ വാർഡ്രോബ് ഫുള്ള് വരും മൈക്ക ലാമിനേഷൻ എല്ലാം നൽകിയിട്ടുള്ളത്. സാധാ പെയിൻറ്റ് നൽകിയതാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വർക്കിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എന്താ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെയാണ് ടോയ്ലറ്റ്. എല്ലാ ബെഡ്റൂമിലും ഒരേ ഒരു പ്ലാൻ തന്നെയാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയും വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ, വാഷ് ബേസിന് വെക്കാനുള്ളൊരു ഏരിയ എന്നുള്ള രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ ഒരു ടൈലിൻ്റെ കളർ കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ഒരു ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ടൈലിൽ വരെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുകളിൽ നമുക്ക് കാണിക്കാനുള്ളത്. നമുക്ക് കിച്ചൺ കൂടി കാണാനുണ്ട്. നമുക്ക് ആയിഷ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ വീട് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് കിച്ചണാണ്. അപ്പോൾ നമുക്ക് കിച്ചൺ ഒന്ന് കാണാം. വാ, ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ കിച്ചണിലാണ്. കിച്ചണിൻ്റെ സൈസ് വരുന്നത് 3x70x40 ഒരു മീഡിയം സൈസിലുള്ള കിച്ചണാണ്. ഒരുപാട് വലുതൊന്നുമല്ല. ഇനി നമ്മൾ വാളിലേക്ക് നോക്കുകയാണെങ്കിൽ 2x10 ഹൈറ്റിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള വിട്രിഫൈഡ് ടൈലാണ്. പിന്നെ ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോർമലായിട്ടുള്ള ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കബോർഡിൻ്റെ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മൾട്ടിവുഡാണ് കബോർഡ് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ പെയിൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഒരു പ്രത്യേകതരം പെയിൻ്റാണ്. ഒരു ഈ ഒരു ഫിനിഷിങ് കിട്ടുന്ന ഒരു പെയിൻ്റാണ്. ഇനി കൗണ്ടർ ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റാണ് കൊടുത്തത്. പിന്നെ കബോർഡ് താഴെ കബോർഡൊക്കെ പറഞ്ഞ പോലെ തന്നെ. ഇനി ടൈല് പതിച്ചിട്ടുണ്ട്. നല്ല വർക്കുള്ള ടൈലാണ് കൊടുത്തത്. ഇനി നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഫേബറിൻ്റെ ഹുഡ് ഹോബും കൊടുത്തിട്ടുണ്ട്. ഫേബർ നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. ഹുഡൻ ഹോബിന് പറ്റിയ ബ്രാൻഡ് നല്ലത് ഏതാണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് ഫേബർ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സിമ്പിളാക്കിയിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അപ്പുറത്താണ് വർക്ക് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് ഏരിയയും കൂടെ ഒന്ന് കാണാം. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്ക് ഏരിയയിലാണ്. വർക്ക് ഏരിയൻ്റെ ഒരു സൈസ് വരുന്നത് 2x90x240 ഒക്കെയാണ് സൈസ് വരുന്നത്. ചെറിയ രൂപത്തിലുള്ള വർക്ക് ഏരിയ തന്നെയാണ്. 2-3 പേർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വർക്ക് ഏരിയ. അങ്ങനെ സാധാ
അടുപ്പുണ്ട്, നമ്മുടെ ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പുണ്ട്. പിന്നെ ഒരു ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഒന്നെങ്കിൽ ഇങ്ങനെ പാരലായിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ആണ് കണ്ടിട്ടുള്ളത്. രണ്ടും കൂടി മിക്സഡ് ആയിട്ടുള്ളത് കൊടുത്തതുകൊണ്ട് ഒന്നും കൂടി സേഫ് ആണ് എന്ന് തോന്നുന്നു. സിങ്കും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്, അത്യാവശ്യം ഒരു മീഡിയം റേഞ്ചിലുള്ള സ്റ്റോർ റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ നല്ലൊരു വീടും വീടിൻ്റെ ഇൻറ്റീരിയറും മോഡലും ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള വീടൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ വരാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനിയും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പുതിയ പുതിയ മോഡലുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ ഉണ്ട്, ഷാൻ തിരൂർ തന്നെയാണ്. ഒക്കെ ഫോളോ ചെയ്യുക. നിങ്ങളെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളെ സംശയങ്ങളും എല്ലാം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അതൊക്കെ മാക്സിമം ഉപയോഗിക്കുക. ഇതുപോലുള്ള നല്ല അടിപൊളി വീടുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.